നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോളിന്റെ SF720 സാറ്റലൈ ഡിബി മീറ്റർ അതിന്റെ ഫസ്റ്റ് ഒരു അൺബോക്സിംഗ് കാണിക്കുന്നുണ്ട് അതിനുശേഷം അതിനകത്ത് ഒരു സി ബാൻഡ് സാറ്റലൈറ്റും അതുപോലെ തന്നെ കെയു ബാൻഡ് സാറ്റലൈറ്റ് ആയ സണ്ണിന്റെ ആ ഒരു ടിപി ആഡ് ചെയ്യുന്നതും സൺ ഡയറക്റ്റിന്റെ ടിപിസ് ആഡ് ചെയ്യുന്നതും നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടെക്നിക്കൽ സർക്യൂട്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് അമ്പലപ്പുഴ वीडियो नमुक स्टार्ट अब सेल प्रोडक्ट डीटेल्स एल वीडियो का अब अब वीडियो उल्पी सेल प्रोडक्ट्स सैटेलाइट रिसीवर एल एंड बी डाइस स्विच अब ऐटो कुछ सैटेलाइट रिसीवर आया पगारिया 1200 प्राइस वरुद अब स्टार सा स्टार्टिंग प्राइस आया SR 488 सैटेलाइट रिसीवर 1700 प्राइस वरुद अब अंत कूड़ी रिसीवर സാറ്റലൈറ്റ് ഫൈൻഡർ ഉണ്ട് 720 അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക വാട്സപ്പിൽ ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടുന്നതാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ സോളിഡ് 720 SF720 സാറ്റലൈറ്റ് ഡിബി മീറ്ററിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ സോളിഡിന്റെ സാറ്റലൈറ്റ് ഡിബി മീറ്റർ ഈ വീഡിയോ കുറച്ച് ലോങ് ആണ് കാരണം നമ്മൾ അത്യാവശ്യം വളരെ പതുക്കെ തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അതായത് അത്യാവശ്യം ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ കുറച്ച് ലോങ് ആയത് അതുകൊണ്ട് മാക്സിമം ഫുൾ ആയിട്ട് കാണുക എന്നാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഈ ഒരു സോളിഡ് 720 സാറ്റലൈറ്റ് ഡിബി മീറ്ററിന്റെ ഔട്ടർ ബോക്സ് ആണ് ഞാൻ ഇപ്പോ കാണിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഒരു മീറ്റർ ചെയ്തിരിക്കുന്നത് അതിന്റെ ഔട്ടർ ബോക്സ് ചെയ്തിരിക്കുന്നത് അതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിനകത്തുള്ളത് നോക്കാം നമുക്ക് എന്തായാലും അതിൻ്റെ അഡാപ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഐ കണക്ടർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിബി മീറ്റർ പിന്നെ അതിൻ്റെ ഒരു യൂസർ മാനുവൽ ഇത്രയാണ് ബോക്സിൽ വരുന്നത് ഇതാണ് അതിൻ്റെ യൂസർ മാനുവൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു യൂസർ മാനുവൽ ഓക്കെ എന്തായാലും അതൊരു ബുക്ക്ലെറ്റ് പോലാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും അടുത്ത് നോക്കാനുള്ളത് അതിൻ്റെ അഡാപ്റ്ററാണ് ഒരു സാറ്റലൈറ്റ് ഫൈൻഡർ ആകുമ്പോൾ അതിൻ്റെ ചാർജിങ് അഡാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞാനതിൻ്റെ വ്യത്യാസം നോക്കിയിട്ടുണ്ട് നമ്മൾ ലോക്കൽ സെറ്റോ ബോക്സിൻ്റെയൊക്കെ ചാർജിങ് അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ചാർജിങ് ആകത്തില്ല അപ്പോൾ ഒരു നല്ലൊരു ആംബിയർ ഉള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള അഡാപ്റ്റർ വെച്ചിട്ട് ചാർജ് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറോളം കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഈ ഒരു മീറ്റർ ഞാൻ ലോക്കൽ അഡാപ്റ്റർ വെച്ചിട്ട് ചാർജ് ചെയ്ത് നോക്കിയതാണ് പക്ഷേ പെട്ടെന്ന് ചാർജ് ഫുള്ളാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഇതിനോട് വരുന്ന ചാർജർ അല്ലെങ്കിൽ ആംബിയർ കൂടിയ നല്ല ചാർജറൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബാക്കപ്പ് കിട്ടുന്നുണ്ട് കാരണം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് 2 മണിക്കൂറോളം നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും ഈ ഒരു സാറ്റലൈറ്റ് ഫൈൻഡറിൽ നിന്നിട്ട് ഈ ഒരു ഫൈൻഡറിൻ്റെ സൈഡിലാണ് USB പോർട്ട് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ചാർജിങ് നമുക്ക് കൊടുക്കാനുള്ള അഡാപ്റ്റർ കൊടുക്കാനുള്ള ഓപ്ഷനും ആ സൈഡിൽ തന്നെയാണ് വരുന്നത് USB പോർട്ട് വഴി നമുക്ക് USB ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് TPS ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം അതിൻ്റെ താഴെയാണ് നമ്മുടെ ആ ഒരു ഐ കണക്ടർ കൊടുത്തിട്ട് LMV കേബിൾ കണക്ട് ചെയ്യുന്നത് പിന്നെ ഒരു പവർ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് താഴെ വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമ്മുടെ ഫൈൻഡർ ബൂട്ട് ചെയ്ത് വരുന്നുണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ വെർഷനൊക്കെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ബൂട്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഒരു മെയിൻ മെനു വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലാഷ് LED ഫ്ലാഷ് ലൈറ്റ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ചും ഫ്രണ്ടിലാണ് വരുന്നത് അത് ഓൺ ഓഫ് ചെയ്യാം നമുക്ക് അത്യാവശ്യം നൈറ്റൊക്കെ ഉപയോഗിക്കാം ഇതാണ് അതിൻ്റെ മെയിൻ മെനു വരുന്നത് ഒരു 6 ഐക്കണായിട്ടാണ് അതിൻ്റെ മെനു ഫംഗ്ഷൻ വരുന്നത് ഫസ്റ്റ് അതിനകത്ത് വരുന്നത് ഫൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അത് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ ക്വാളിറ്റി അഡീഷണൽ ഡിസ്പ്ലേ വർക്ക് ചെയ്തുള്ളൂ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ആദ്യത്തെ സാറ്റലൈറ്റ് അവിടെ കറക്റ്റായിട്ട് ഒരു സാറ്റലൈറ്റ് കിടപ്പുണ്ട് അതിൻ്റെ എല്ലോ ഫ്രീക്വൻസി അതായത് LMV ഫ്രീക്വൻസി യൂണിവേഴ്സലാണ് അത് യൂണിവേഴ്സലാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത് കെയു ബാൻഡാണെന്ന് മനസ്സിലാക്കാം ഓക്കെ അതാണ് ആ ഫൈൻഡിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ അതെന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടെ പറയാം ഒരു ടെക്നീഷ്യൻ സംബന്ധിച്ചിടത്തോളം വേണ്ടത് 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഫൈൻഡ് അല്ലെങ്കിൽ ആ ഒരു സാറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതുപോലെ തന്നെ TP എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈ ഫൈൻഡിനകത്താണ് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഫൈൻഡ് തന്നെയാണ് കാരണം ഒരു പ്രാവശ്യം നമുക്ക് സാറ്റലൈറ്റും TP ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഫൈൻഡ് മാത്രമേ ആവശ്യം വരത്തുള്ളൂ ഞാൻ കാണിച്ച പോലെ തന്നെ സാറ്റലൈറ്റ് ഓരോന്ന് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഒരു സാറ്റലൈറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ആരോ പ്രസ് ചെയ്ത് ആ ഫ്രീക്വൻസിയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ LMV ഫ്രീക്വൻസി നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചേഞ്ച് ചെയ്യാം കാരണം എയർടെൽ എന്ന് പറയുമ്പോൾ അത് കെയു ബാൻഡാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ 9750/10600 അതില്ലാത്തതുകൊണ്ടാണ് യൂണിവേഴ്സൽ എന്നുള്ളത് വന്നിരിക്കുന്നത് അവിടെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഓരോ സാറ്റലൈറ്റും റൈറ്റ് ബട്ടൺ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് ഓരോ പേജിലെയും സാറ്റലൈറ്റ് കറക്റ്റ് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഒരു പേജിൽ ഒരു എട്ടെണ്ണം ആരും കിടക്കുന്നത് അടുത്ത പേജിൽ വീണ്ടും റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ അടുത്ത പേജിൽ സാറ്റലൈറ്റ് കാണിക്കും അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ് കാരണം 8 എണ്ണം കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത എവിടെയാണെന്ന് ചോദിക്കും അപ്പോൾ അടുത്ത ഒരു പേജിൽ കിടപ്പുണ്ട് സാറ്റലൈറ്റ് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ അത് സാറ്റലൈറ്റ് ഓരോന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് ഡൗൺ ആയിക്കൊണ്ട് വന്നിട്ട്
ടി പിയുടെ അവിടെ കൊണ്ടുവന്നിട്ട് ഓരോ ടി പിയും സിഗ്നൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ കമ്പനിയിൽ നിന്ന് വന്ന ആ ഒരു സിറ്റുവേഷനിലാണ് മീറ്റർ ഇരിക്കുന്നത്. അതായത് ആ ടി പിസും സാറ്റലൈറ്റൊക്കെ വന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇതെല്ലാം ടി പിസൊക്കെ പഴയതാണ്, കാരണം ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് വരും. കേബാൻ്റെ ട്രാൻസ്പോണ്ടറൊക്കെ അതിൻ്റെ സിമ്പിൾ റേറ്റൊക്കെ മാറും. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സിഗ്നൽ കാണിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇത്രയാണ്, നിങ്ങൾ പുതിയതായിട്ട് ഈ ഒരു സാറ്റലൈറ്റ് ഫൈൻഡർ എവിടുന്നാലും ഓൺലൈനിൽ നിന്നായാലും എവിടുന്നാലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ആ കാണിക്കുന്ന പോലെ തന്നെ ഓരോ സാറ്റലൈറ്റും ആഡ് ചെയ്തെടുക്കണം. സി ബാൻഡ് ആഡ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്, കെ ബാൻഡ് ആഡ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ആഡ് ചെയ്തെടുക്കണം, എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഈ മീറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സാറ്റലൈറ്റ് ഫൈൻഡർ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് കാര്യമില്ല, പക്ഷേ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോൺഫിഗർ ചെയ്തെടുക്കണം. അതായത് ഓരോ കെ ബാൻഡ് സാറ്റലൈറ്റും ഓരോ സി ബാൻഡ് സാറ്റലൈറ്റും നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ടി പി ആഡ് ചെയ്തെടുക്കണം. കറക്റ്റ് ടി പി അല്ലെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ സിഗ്നൽ കാണിക്കത്തില്ല, നമ്മളവർക്ക് സിഗ്നൽ കിട്ടാത്തതുകൊണ്ടായിരിക്കുന്നത്. പക്ഷേ കറക്റ്റ് ടി പി അല്ലെങ്കിൽ നമുക്ക് സിഗ്നൽ കിട്ടത്തില്ല, അതാണ് ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനകത്ത് പ്രോപ്പറായിട്ട് എല്ലാ ഡീറ്റെയിൽസിൻ്റെതും 3 C band 66, 68, 83 അങ്ങനെ 3 C band ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഞാനെന്തായാലും ഒരു സാറ്റലൈറ്റ് ആഡ് ചെയ്യുകയാണ്. സാറ്റെന്ന് പറഞ്ഞ ആ ഒരു മെനു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ആഡ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു മെനു ആണ് വരുന്നത്. അവിടെ നമുക്ക് സാറ്റലൈറ്റിൻ്റെ നെയിം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്ക് കറക്റ്റായിട്ട് ലെറ്റർ ഒന്നും കാണിക്കത്തില്ല, ജസ്റ്റ് ഈ അപ്പ് ആൻഡ് ഡൗൺ ആരോ മാർക്ക് പ്രസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു നെയിം കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇൻ്റൽ സാറ്റ് എന്നുള്ളതിന് INT സാറ്റ് എന്നുള്ള രീതിയിലാണ് അതിപ്പോൾ കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ കൊടുക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അവിടെ 66, 68, 83 ആ രീതിയിലും വേണേൽ കൊടുക്കാം. ഞാൻ ടി പി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇൻ്റൽ സാറ്റ് 17 എന്നുള്ള രീതിയിൽ ഞാനത് കൊടുക്കുകയാണ്. ഈ ഒരു സാറ്റലൈറ്റ് നമ്മുടെ സി ബാൻഡ് ആയതുകൊണ്ട് ഞാൻ 5150 ആണ് LFB ഫ്രീക്വൻസി സെലക്ട് ചെയ്യുന്നത്. അത് യൂണിവേഴ്സൽ ആയി കഴിഞ്ഞാൽ അതൊരു കെ ബാൻഡ് സാറ്റലൈറ്റ് ആയി മാറും. 5150 കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സി ബാൻഡ് സാറ്റലൈറ്റ് ആയിട്ട് മാറും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വേറെ ഒരു ഓപ്ഷനും അവിടെ കൊടുക്കണ്ട, 22K ഒന്നും സി ബാൻഡിന് വേണ്ട, കെ ബാൻഡിന് മാത്രം മതി. പിന്നെ നമുക്ക് ആ ലോങ്ങിറ്റ്യൂഡ് ഡയറക്ഷൻ വേണേൽ 66° എന്ന് വേണേൽ കൊടുക്കാം. അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കുക സാറ്റലൈറ്റിന്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള LMB ഫ്രീക്വൻസി അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സി ബാൻഡ് ടി പി ആണ് ആഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ കറക്റ്റായിട്ട് 5150 കൊടുക്കുക. കെ ബാൻഡ് ടി പി ആണ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കറക്റ്റായിട്ട് അത് യൂണിവേഴ്സൽ നിന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആഡ് നമ്മൾ സാറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ആഡ് ടി പി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ആഡ് ട്രാൻസ്പോണ്ടർ, അതിനകത്ത് നമ്മുടെ ആ ഒരു സാറ്റലൈറ്റ് ആദ്യം സെലക്ട് വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വേറെ സാറ്റലൈറ്റ് ആയിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സാറ്റലൈറ്റ് ആദ്യം സെലക്ട് വെച്ചതിന് ശേഷമാണ് ഓരോ ടി പിയും ആഡ് ചെയ്തെടുക്കേണ്ടത്. സി ബാൻഡ് ടി പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, 4 digit വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 0 ഇടുക അവിടെ, കാരണം കെ ബാൻഡ് ആകുമ്പോൾ ഒരു 5 digit കാണും. അപ്പോൾ ഇത് സി ബാൻഡ് ആകുമ്പോൾ 4 digit, അതുകൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് 0 ഇടുക. അതിനുശേഷം വരുന്നത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, 3845, സിമ്പിൾ റേറ്റ് 30000, അതിൻ്റെ പോളാരിറ്റി ഹൊറിസോണിൽ, അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എക്സിറ്റ് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ സേവ് ആയി കിട്ടും. എന്തായാലും അടുത്തൊരു ടി പിയും കൂടെ ആഡ് ചെയ്യാണ്. ഒരു ടി പി ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ടി പി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ സാറ്റലൈറ്റ് തന്നെ ആയിരിക്കും അവിടെ കിടക്കുന്നത്. നമ്മൾ ഏതാണോ സാറ്റലൈറ്റ് നേരത്തെ ഓപ്പൺ ചെയ്തത് അത് തന്നെ ആയിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ട്രാൻസ്ഫോണ്ടർ ആഡ് ചെയ്തു, ഫ്രീക്വൻസി ആയിട്ട് 4025 ആഡ് ചെയ്തു, സിമ്പിൾ റേറ്റ് 14400 കൊടുത്തു, പോളാരിറ്റി ഹൊറിസോണ്ടിൽ തന്നെയാണ്. എക്സിറ്റ് പ്രസ് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു, സേവ് ചെയ്തു. ഇത്രയും നേരം നമ്മൾ 2 ഹൊറിസോണ്ടൽ ടി പിസ് ആണ് ആഡ് ചെയ്തത്. ഇനി നമുക്കൊരു വെർട്ടിക്കൽ ടി പി ആഡ് ചെയ്യാം. അപ്പോൾ 4015 കാരലിയുടെ ടി പി ആണ്, ഇൻഡൽസാറ്റ് 17, 4015 ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 4 digit ആയതുകൊണ്ട് ആദ്യത്തെ 0 നമ്മൾ ഇടുകയാണ്, ബാക്കി ഉള്ളതാണ് നമ്മൾ ഡീറ്റ് വരുന്നത്. 4015 സിമ്പിൾ റേറ്റ് 30000 കൊടുക്കുകയാണ്. അതും എല്ലാം ഈ അപ്പ് ആൻഡ് ഡൗൺ കീ വെച്ചിട്ട് തന്നെ നമുക്ക് മാറ്റാവുന്നതാണ്, വാല്യൂ മാറ്റം. എന്നിട്ട് പൊളാരിറ്റിയും ചേഞ്ച് കൊടുക്കുക, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് വെർട്ടിക്കലാക്കി, എക്സിറ്റ് പ്രസ് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. 2 എക്സിറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ആയി പോകും, അതുകൊണ്ട് 1 എക്സിറ്റ് പ്രസ് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക, സേവ് ആയി കിട്ടും. എന്തായാലും നമ്മളൊരു സി ബാൻഡ് സാറ്റലൈറ്റ് ആഡ് ചെയ്തു, അതിനകത്ത് 3 TP ആഡ് ചെയ്തു. നമുക്കിനി അത് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യാൻ എവിടെ പോകേണ്ട, ഫൈൻ എടുക്കുക. ഫൈൻ എടുത്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നമ്മൾ ആ സാറ്റലൈറ്റ് സെലക്ട് ചെയ്തു, ഇൻഡൽസാറ്റ് 17. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആ കറക്റ്റ് ടി പിസ് എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഫൈൻ എടുത്തിട്ട് നമ്മളിപ്പോൾ അത് ചെക്ക് ചെയ്തു, എല്ലാ ടി പിസും വന്നിട്ടുണ്ട്. വീണ്ടും ഇനി ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം, ടി പിസ് ആഡ് ചെയ്യാം. ഈ ട്രാൻസ്ഫോണ്ട് ഓപ്ഷനിൽ പോയിട്ട് ആഡ് ചെയ്തെടുക്കാം. ഇനി ആഡ് ചെയ്ത ആ ഒരു സാറ്റലൈറ്റിന് നിങ്ങൾക്ക് പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ മോഡിഫൈ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് പേര് അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം. അപ്പോൾ ആ ഒരു സെക്ഷനിൽ കാണുന്ന എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം. അതുപോലെ തന്നെ ഡിലീറ്റ് സാറ്റലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സാറ്റലൈറ്റ് ഡിലീറ്റ് ആയി പോകും. അതുപോലെ തന്നെ ട്രാൻസ്പോണ്ടർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, മോഡിഫൈ ട്രാൻസ്പോണ്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സാറ്റലൈറ്റിലാണോ ആ ഇത് എഡിറ്റ് ചെയ്യേണ്ടത്, അതായത് ട്രാൻസ്പോണ്ടർ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടത്, അത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാം.
ഇപ്പോൾ ഞാൻ സി ബാൻഡ് സാറ്റലൈറ്റ് ഇൻഡൽസാറ്റ് 17 നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തതിനോട് സെലക്ട് ചെയ്തു. മോഡിഫൈ ട്രാൻസ്പോണ്ട് ഓപ്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. ആ ടി പി ഞാൻ അവിടെ കറക്റ്റായിട്ട് 3845 എന്നുള്ളത് 46 ആക്കുകയാണ്. ഒരു ജസ്റ്റ് ഒരു ഡിജിറ്റ് മാറി എന്ന് വെച്ചിട്ട് സിഗ്നൽ വേരിയേഷൻ ഒന്നും വരത്തില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് 3846 ആക്കി നമ്മൾ എക്സിറ്റ് പ്രസ് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു, സേവ് ആയി. ഓക്കെ, നമുക്കിത് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ തന്നെ ഡിലീറ്റ് വേണമെങ്കിലും കൊടുക്കാം. ഡിലീറ്റ് ടി പി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ടി പി ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി ചേഞ്ച് വന്നിട്ടുണ്ടോ നമ്മൾ ഫൈൻഡ് ഓപ്ഷനിൽ പോയിട്ട് നോക്കുകയാണ്. കാരണം നമ്മൾ ട്രാക്ക് ചെയ്യാൻ എടുക്കുന്ന ഇവിടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇൻഡൽസാറ്റ് 17 സാറ്റലൈറ്റ് സെലക്ട് ചെയ്തു, 3846 കാട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു ടി പി മോഡിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ സാറ്റലൈറ്റ് മോഡിഫൈ ചെയ്യാം, ടി പിയും മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാറ്റലൈറ്റ് ഫൈൻഡറിലെ സാറ്റ് എന്ന് പറഞ്ഞ ബട്ടണും അതുപോലെ തന്നെ ടി പി എന്ന് പറഞ്ഞ ബട്ടണും കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അതായത് ഒരു ടെക്നീഷ്യൻ ഫസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷനും തീർച്ചയായിട്ടും അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കണം. അതായത് കറക്റ്റായിട്ടുള്ള വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഡി ടി എച്ച് ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഒരു ഡി ടി എച്ച് ടി പി ആഡ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഞാൻ എന്തായാലും സൺഡയറക്റ്റിൻ്റെ ആ ഒരു ടി പി ആഡ് ചെയ്യാണ്. സൺഡയറക്റ്റിൻ്റെ ആ സാറ്റലൈറ്റ് എന്ന് പറയുന്ന മിയാസാറ്റ് 91.5 അതുപോലെ തന്നെ അതിനകത്ത് എസ് ഡി വരുന്നതാണ്. എച്ച് ഡി ചാനലിൽ വരുന്നത് ജിസാറ്റ് 15 ദൂരദർശൻ്റെ ഡി ഡി ഫ്രീ ഡിഷിൻ്റെ കൂടെ ആണ് വരുന്നത്, 93.5. അപ്പോൾ അത് രണ്ടും ഞാൻ കറക്റ്റായിട്ട് ആ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ആ സാറ്റലൈറ്റിൻ്റെ പേര്, ആ സാറ്റലൈറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് സൺഡയറക്റ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാതെ ഈ ഒരു സാറ്റലൈറ്റിൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ എല്ലാവർക്കും ടെക്നീഷ്യന്മാർക്ക് എല്ലാവർക്കും എളുപ്പത്തിന് മനസ്സിലാകുന്നത് സൺഡയറക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നതാണ് മനസ്സിലാകുന്നത്. അതൊരു കെ ബാൻഡ് സാറ്റലൈറ്റ് ആയതുകൊണ്ട് LMB ഫ്രീക്വൻസി മസ്റ്റ് ആയിട്ടും യൂണിവേഴ്സലാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ 9750/10600. അപ്പോൾ മീറ്ററിലെ യൂണിവേഴ്സൽ എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സലും സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷമാണ് നമുക്ക് ടി പി ആഡ് ചെയ്യേണ്ടത്. ഞാൻ 2 SD നോർമൽ ടി പിയും 2 HD ടി പി ആണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മറ്റ് എല്ലാ ഡി ടി എച്ചിൻ്റെയും ഒരേ സാറ്റലൈറ്റിൽ തന്നെയാണ് HD നോർമലും വരുന്നത്. പക്ഷേ ഈ ഒരു സൺഡയറക്റ്റിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ രണ്ട് സാറ്റലൈറ്റിൽ നിന്നാണ് നമുക്ക് സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ഡിഷ് അലൈൻമെൻറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു സിഗ്നൽ രണ്ട് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടത്തുള്ളൂ. SD ഒരു സാറ്റലൈറ്റിലും HD വേറൊരു സാറ്റലൈറ്റിലുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് രീതിയിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ടി പിസൊക്കെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഡയറക്റ്റ് SD സൺഡയറക്റ്റ് HD എന്ന് പറഞ്ഞിട്ട് രണ്ട് സാറ്റലൈറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ടിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ടി പി ആഡ് ചെയ്തെടുക്കാമെന്നാണ്. പക്ഷേ നമ്മുടെ സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക. അതായത് ഒറ്റ സാറ്റലൈറ്റിൽ ഈ ഒരു ടി പി എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സിഗ്നൽ നമുക്ക് മാറി മാറി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാറ്റലൈറ്റിൽ തന്നെ ആഡ് ചെയ്യുക, ഒറ്റ നെയിം കൊടുത്തിട്ട് തന്നെ ആഡ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. നമുക്കെന്തായാലും നമ്മുടെ മീറ്റർ ഓൺ ചെയ്തിട്ട് ഒന്ന് നോക്കാം ഇതിനകത്ത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സി ബാൻഡ് ആഡ് ചെയ്യുന്ന കണ്ടു. ആ ഒരു മെത്തേഡ് വെച്ച് തന്നെയാണ് കെ യു ബാൻഡ് ആഡ് ചെയ്യുന്നത്. സാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക, എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ LMB ഫ്രീക്വൻസി മാത്രം മാറും, അത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ സാറ്റ് എന്ന് പറഞ്ഞാൽ ആ മെനു ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് സൺഡയറക്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സാറ്റലൈറ്റ് നെയിം കറക്റ്റായിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് സണ്ണെന്നോ അതെന്ത് വേണമെങ്കിലും കൊടുക്കാം, സൺ ഡയറക്റ്റെന്നോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ ആഡ് ചെയ്തതിന് മുമ്പ് എന്തായാലും ഫൈനലിൽ അതുപോലെ ആ ഒരു നെയിമിൽ ആഡ് ചെയ്യുന്നത് നോക്കുകയാണ്. കാരണം രണ്ടെണ്ണം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. എന്തായാലും ആ ഒരു സൺ ഡയറക്റ്റ് അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം കമ്പനിയിൽ നിന്ന് വന്ന ആ ഒരു മീറ്റർ ആയതുകൊണ്ട് അവരുടേതായ കുറച്ച് രീതിയിലാണ് അത് ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഒന്നും അപ്ഡേറ്റഡ് അല്ല, ജസ്റ്റ് ആ നെയിം മാത്രമൊക്കെ ഉള്ളൂ, വാല്യൂസ് ഒന്നും കറക്റ്റ് അല്ല. എന്തായാലും നമുക്ക് സാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവാം. അവിടെയാണല്ലോ നമ്മൾ ഈ ഒരു പുതിയ സാറ്റലൈറ്റ് ആഡ് ചെയ്യുന്നത്. നമുക്ക് സാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഈ ഒരു സൺഡയറക്റ്റർ എന്ന് തന്നെ നമുക്ക് ഒരു പേര് കൊടുക്കാം, അല്ലെങ്കിൽ അതുപോലെ ഷോർട്ടായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ആഡ് സാറ്റലൈറ്റ് എടുക്കുന്നു, അവിടെ ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആരോ പ്രസ് ചെയ്തിട്ട് ആ ഒരു ലെറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു ലെറ്റർ സെലക്ട് ചെയ്യാം. കാരണം ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്നാൽ മതി ആ ഒരു ലെറ്റേഴ്സൊക്കെ ഓടി ഓടി മാറി വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം നമുക്ക് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അടുത്ത ലെറ്റർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ യൂസ് ചെയ്താൽ മതി. വീണ്ടും റൈറ്റിലേക്ക് മാറ്റി അപ്പ് ആൻഡ് ഡൗൺ യൂസ് ചെയ്യുക, അടുത്ത ലെറ്റർ വരും. അങ്ങനെ നമുക്ക് അത് കറക്റ്റായിട്ട് ആ ഒരു നെയിം കറക്റ്റായിട്ട് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. അതിനകത്ത് യാതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമൊന്നുമില്ല. എല്ലോ ഫ്രീക്വൻസി മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം വരുന്നത്. നിങ്ങൾ ആഡ് ചെയ്യുന്നത് കെ ബാൻഡ് സാറ്റലൈറ്റ് ആണെങ്കിൽ യൂണിവേഴ്സലും സെലക്ട് കൊടുക്കുക, സി ബാൻഡ് ആണെങ്കിൽ 5150 കൊടുക്കുക. ഇപ്പോൾ എന്തായാലും നമ്മൾ കെ ബാൻഡ് ആണ്, അതുകൊണ്ട് യൂണിവേഴ്സൽ സെലക്ട് ചെയ്തു. ആ ഒരു LMB ഫ്രീക്വൻസിയുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ മാറിപ്പോകരുത് ഒരിക്കലും.
നമ്മുടെ സാറ്റലൈറ്റ് റിസീവറിലൊക്കെ ചിലപ്പോൾ 9750 / 10600 എന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് മീറ്ററിൽ യൂണിവേഴ്സൽ എന്നാണ് മിക്കപ്പോഴും കാണുന്നത് തന്നെ. അപ്പോൾ എന്തായാലും അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ അതൊരു കെ ബാൻഡ് സാറ്റലൈറ്റ് ആയിട്ട് മാറി. ഡൈസക്ക് 1.0 ഒന്നും കൊടുക്കേണ്ട, നിങ്ങൾ ഓപ്ഷൻ ഒന്നും കൊടുക്കേണ്ട. അതുപോലെ തന്നെ 22K ഓട്ടോ ഇട്ട് കൊടുക്കുക, കാരണം സൺഡയറക്റ്റൊക്കെ 12,000 മുകളിൽ വരുന്ന ടി പി സൊക്കെ 22K ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സിഗ്നൽ കാണിക്കത്തുള്ളൂ. അതെപ്പോഴും ഓട്ടോ ആക്കി തന്നെ ഇടുക, അതാണ് നമുക്ക് സൗകര്യം എപ്പോഴും. അപ്പോൾ കെയ്ബാൻഡ് സാറ്റലൈറ്റെല്ലാം ആഡ് ചെയ്യുമ്പോൾ ആ 22K എന്നുള്ളത് ഓട്ടോ ആക്കി തന്നെ ഇട്ടേക്കുക. പിന്നെ വരുന്നത് നമ്മുടെ ലോങ്ങിറ്റ്യൂഡ് ഡയറക്ഷൻ, അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കറക്റ്റ് അല്ലെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് വന്നാലൊന്നും യാതൊരു പ്രശ്നമില്ല. 91.5 കറക്റ്റായിട്ട് ഞാനൊന്ന് കൊടുത്തതേ ഉള്ളൂ. അത് 91 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ കെയ്ബാൻഡ് സാറ്റലൈറ്റ് ഒരെണ്ണം ആഡ് ചെയ്തു. ഇനിയിപ്പോൾ സാറ്റലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് ട്രാൻസ്ഫോണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, 2 SD ട്രാൻസ്ഫോണ്ടും 2 HD ട്രാൻസ്ഫോണ്ടും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എന്തായാലും ആഡ് ട്രാൻസ്ഫോണ്ടർ, ആ ട്രാൻസ്ഫോണ്ടർ എന്ന ടി പി എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ആ ഓപ്ഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ആഡ് ട്രാൻസ്ഫോണ്ടറാണ്. നമ്മൾ നേരത്തെ സി ബാൻഡ് ചെയ്ത പോലെ തന്നെ ആഡ് ട്രാൻസ്ഫോണ്ടർ ഓപ്ഷൻ എടുക്കുക. ആ ഒരു സാറ്റലൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. കറക്റ്റായിട്ട് ആ വാല്യൂ എൻട്രി ചെയ്ത് കൊടുക്കുക, ആ ഫ്രീക്വൻസി എൻട്രി കൊടുക്കുക. 12316 എന്ന് കറക്റ്റായിട്ട് തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആരോ പ്രസ് ചെയ്ത ശേഷം ലെഫ്റ്റ് റൈറ്റ് ബട്ടനും ഉപയോഗിച്ച് തന്നെ കറക്റ്റായിട്ട് എൻട്രി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സിമ്പിൾ റൈറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക, ആ ഒരു 30,000 എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇത് സണ്ണിൻ്റെ ഹോം ടി പി ആണ്. അപ്പോൾ ഹോം ടി പിക്ക് എപ്പോഴും നല്ല സിഗ്നൽ വേണം, മാക്സിമം സിഗ്നൽ എടുത്ത് വെക്കണം. എന്തായാലും 30,000 എന്നുള്ള സിമ്പിൾ റൈറ്റ് നമ്മൾ കൊടുത്തു. പൊളാരിറ്റി ഹൊറസോണിൽ തന്നെ ആയതുകൊണ്ട് ഡീഫോൾട്ട് അവിടെ ഹൊറസോണിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. എക്സിറ്റ് ജസ്റ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് സേവ് ഓക്കെ പ്രസ് ചെയ്യുക. എക്സിറ്റ് 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആകത്തില്ല. 1 പ്രാവശ്യം എക്സിറ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക, സേവ് ആവും. വീണ്ടും ആഡ് ട്രാൻസ്ഫോണ്ട് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു സാറ്റലൈറ്റ് ആണ് സെലക്ട് ചെയ്ത് ഉള്ളതുകൊണ്ട് ആ കറക്റ്റ് ആ സാറ്റലൈറ്റ് തന്നെ ആയിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും ട്രാൻസ്ഫോണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുക. അടുത്തത് 12563 ആണ്, നോർമൽ SDTP ആണ്. അത് കറക്റ്റായിട്ട് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പ് ആൻഡ് ഡൗൺ ആരോ ഒക്കെ പ്രസ് ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് ബട്ടണൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വന്നിട്ട് അവിടെ 32,000 എന്നുള്ള സിമ്പിൾ റൈറ്റ് കൊടുക്കുക. സിമ്പിൾ റൈറ്റും കറക്റ്റായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആരോ ഉപയോഗിച്ചതിന് ശേഷം കറക്റ്റായിട്ട് എൻട്രി കൊടുക്കുക. ജസ്റ്റ് എക്സിറ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് അടുത്ത പൊളാരിറ്റി, പൊളാരിറ്റി ഹൊറിസോണ്ടിൽ തന്നെയാണ്, അതുകൊണ്ട് അവിടെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട. ഒന്നുകൂടെ എക്സിറ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. നമുക്ക് പൊളാരിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാം, പക്ഷേ നമ്മുടെ ഇവിടെ ഹൊറിസോണ്ടിൽ തന്നെ ആയതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട. എക്സിറ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്തിട്ട് സേവ് ചെയ്യുക. വീണ്ടും ഒരു TP ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത വീണ്ടും ആഡ് ട്രാൻസ്ഫോണ്ട് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് സാറ്റലൈറ്റ് അത് തന്നെ കിടക്കുന്നതുകൊണ്ട് വേറെ സെലക്ട് ഒന്നും വേണ്ട, സാറ്റലൈറ്റ് ഒന്നും സെലക്ട് ചെയ്യേണ്ട. ജസ്റ്റ് എൻട്രി ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഫ്രീക്വൻസി എൻട്രി ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് HDTP ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു മീറ്ററിൽ HDTP ആണെന്നോ SDTP ആണെന്നോ ഒന്നും എങ്ങും എഴുതി കാണിക്കത്തൊന്നുമില്ല സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് TP കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം അത് HDTP ആണ്, നോർമൽ TP ആണെന്ന് മനസ്സിലാക്കിക്കോണം. ഞാൻ ഫ്രീക്വൻസി എൻട്രി ചെയ്തു, അത് കഴിഞ്ഞിട്ട് സിമ്പിൾ റൈറ്റ് എൻട്രി ചെയ്യുകയാണ്. പൊളാരിറ്റി വെർട്ടിക്കലാണ്, അപ്പോൾ നമുക്ക് താഴെ കൊണ്ടുവന്നിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അത് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും എക്സിറ്റ് പ്രസ് ചെയ്യുമ്പോൾ സേവ് ചെയ്യാൻ ചോദിക്കും, ഓക്കെ പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് TPs ആഡ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് ഒരു HD ട്രാൻസ്പോർട്ട് കൂടെ ആഡ് ചെയ്യണം. 11630 ഹൊറിസോണിൽ 32,000 എന്നുള്ളത്, അത് ഈ ഒരു സൺ ഡയറക്റ്റിൽ സൂര്യ TV HD വരുന്ന ആ ഒരു TP ആണത്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ടൊക്കെ മനസ്സിലാക്കി വെക്കണം, കാരണം എന്നിട്ട് വേണം നമ്മൾ ഡിഷ് അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ നോക്കാനില്ല. അപ്പോൾ സ്ഥിരം ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് കറക്റ്റ് ആ ഒരു TPയുടെ സിഗ്നൽ ഇത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ഡിഷിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ തോന്നും, കാരണം കറക്റ്റായിട്ട് എല്ലാം ഓക്കെ ആണെന്നുള്ളത് മനസ്സിൽ തോന്നും. അത് സ്ഥിരം ചെയ്യുന്ന ടെക്നീഷ്യൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു മീറ്റർ വാങ്ങിച്ച് നിങ്ങൾ 1-2 ദിവസം ഒന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് എന്തായാലും ആ ഒരു ഫൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത ട്രാൻസ്ഫോണ്ടെല്ലാം വന്നിട്ടുണ്ടോയെന്ന് നോക്കാം. എന്തായാലും നമ്മുടെ ആ ഒരു സാറ്റലൈറ്റ് സൺ ഡയറക്റ്റ് സാറ്റലൈറ്റ് 91 നമ്മൾ സെലക്ട് ചെയ്തു. സാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്തു. അവിടെ നമ്മുടെ കറക്റ്റായിട്ട് TP 4 TPയും വന്നിട്ടുണ്ട്. ഓക്കെ, LMB ഫ്രീക്വൻസി, എല്ലാ ഫ്രീക്വൻസി കിടക്കുന്നത് യൂണിവേഴ്സലാണ്. 4 TP നമ്മളിപ്പോൾ ആഡ് ചെയ്ത 4 TPയും വന്നിട്ടുണ്ട്. ആദ്യത്തെ 2 SD ആണ്, അടുത്ത 2 HD ആണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കണം, അവിടെ HD SD എന്നൊന്നും അന്ന് എഴുതി കാണിക്കത്തൊന്നുമില്ല, അത് കണ്ട് മനസ്സിലാക്കിക്കോണം. നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ ആ ഒരു എല്ലോ ഫ്രീക്വൻസി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിട്ട് എക്സിറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാൻ ചോദിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കറക്റ്റായിട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ വാല്യൂ ഒന്നും എല്ലോ ഫ്രീക്വൻസി ഒന്നും പിന്നെ ചേഞ്ച് ചെയ്യാൻ പോകണ്ട. നമുക്കെന്തായാലും അടുത്തത് സിഗ്നൽ ചെക്ക് ചെയ്യണം. അപ്പോൾ സിഗ്നൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു LMB കേബിൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഐ കണക്ട് എടുത്ത് കണക്ട് ചെയ്യണം. അപ്പോൾ 2 ഐ കണക്ടറിൻ്റെ അവിടെ തന്നിട്ടുണ്ട്, ഒരെണ്ണം എടുത്ത് കണക്ട് ചെയ്യുക.
ഇതിൻ്റെ ഈ ഒരു ഐ കണക്ടർ ഫിക്സ്ഡ് ആയിട്ട് വരുന്ന ഫൈൻഡർ ആണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കാരണം ഈ ഓപ്പൺ ചെയ്ത് വരുന്ന ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഐ കണക്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ് നമുക്ക്. എന്തായാലും ഞാൻ ഐ കണക്ടർ കണക്ട് ചെയ്തു, എൽ എം ബി കേബിൾ കണക്ട് ചെയ്യുകയാണ്, പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക. ഈ ഒരു ഐ കണക്ടർ കണക്ട് ചെയ്യുമ്പോഴും എൽ എം ബി കേബിൾ കണക്ട് ചെയ്യുമ്പോഴും മീറ്റർ ഓഫ് ചെയ്ത് വെച്ചിട്ട് കണക്ട് ചെയ്യുക, അതാണ് സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. മീറ്റർ എപ്പോഴും ഓഫ് ചെയ്തിട്ടേ കേബിള് ഡിസ്കണക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ പാടുള്ളൂ. എന്തായാലും നമുക്ക് മീറ്റർ ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ കേബിളൊക്കെ കണക്ട് ചെയ്തു, മീറ്റർ ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. താഴെ ആ പവർ സ്വിച്ച് കറക്റ്റായിട്ട് ഒന്ന് ഓൺ ആക്കിയാൽ മതി. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് മീറ്റർ പവർ ഓൺ ചെയ്യാം. നമ്മുടെ മീറ്റർ ബൂട്ടായിട്ട് വരുന്നുണ്ട്. ബൂട്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു ഹോം സ്ക്രീനിൽ വരും. എന്നിട്ട് നമുക്ക് ഫൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ സാറിലേറ്റൊക്കെ പ്രോപ്പറായിട്ട് ആഡ് ചെയ്തു, ടി പി ഒക്കെ ആഡ് ചെയ്തു. ഇനി ഫൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രം മതി നമുക്ക് സിഗ്നൽ ചെക്ക് ചെയ്യാനായിട്ട്. ഫൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്താൽ മതി, നമുക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് ഫൈൻഡ് ഓപ്ഷൻ എടുത്തിട്ട് ഈ സൺ ഡയറക്റ്റിൻ്റെ നമ്മളിപ്പം സാറിലേറ്റ് ആഡ് ചെയ്തു, സൺ ഡയറക്റ്റ് എന്നുള്ള സാറിലേറ്റ് ആഡ് ചെയ്തു, അതിനകത്ത് ടി പി ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫൈൻഡ് എന്ന് എടുക്കുമ്പോൾ ആ ലാസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ഒരു സാറിലേറ്റ് തന്നെയാണ് കിടക്കുന്നത്, കറക്റ്റായിട്ട് നമുക്ക് സിഗ്നൽ കാണിക്കുന്നുണ്ട്. നമുക്കെന്തായാലും ടി പിസ് ഓരോന്നോരോന്നായിട്ട് സിഗ്നൽ നോക്കാം. സൺ ഡയറക്റ്റ് സാറിലേറ്റ് അവിടെ സാറിലേറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഓരോ പേജായിട്ട് കാണിക്കും, ഒരുപാട് സാറിലേറ്റ് കാണും. അപ്പോൾ നമുക്കെന്തായാലും നമ്മൾ ടി പിസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള സാറിലേറ്റൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ, ഇത്രയൊന്നും സാറിലേറ്റ് കാണത്തില്ല. ഓക്കെ, എന്തായാലും സൺ ഡയറക്റ്റിൻ്റെ സാറിലേറ്റ് സെലക്ട് ചെയ്തു. ടി പി ഓരോന്നോരോന്ന് മാറ്റി മാറ്റി നമുക്ക് നോക്കാം. ഓരോന്നിൻ്റെ സിഗ്നൽ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം, പ്രത്യേകിച്ച് സൺ ഡയറക്റ്റ്, കാരണം എസ് ഡിയും എച്ച് ഡിയും രണ്ട് സാറിലേറ്റിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രമേ, ഈ 61 മുകളിലുണ്ടെങ്കിൽ ഹോം ടി പിക്ക് 65, 67 എന്തായാലും വേണം. അത് കഴിഞ്ഞിട്ടുള്ള ടി പിക്ക് എല്ലാം 61 സിഗ്നൽ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മീറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് പിക്ചർ കിട്ടും. ഇവിടെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എല്ലോ ഫ്രീക്വൻസി നമ്മൾ സി ബാൻഡ് സാറിലേറ്റ് ആണെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നെങ്കിൽ 1 കേബിൾ സൊല്യൂഷൻ എല്ലാം ബി ഉപയോഗിക്കുകയാണെങ്കിൽ, കാരണം സി ബാൻഡിന് 5150 ആണ് നമ്മൾ എല്ലോ ഫ്രീക്വൻസി നേരത്തെ കൊടുത്തിരുന്നത്, അവിടെ 1 കേബിൾ സൊല്യൂഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ടി പി ഇടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 5750 കൂടെ ഇട്ട് കൊടുത്താൽ മാത്രമേ സിഗ്നൽ കാണിക്കത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. എൻ്റെ പല വീഡിയോസും കണ്ടാൽ മതി, അതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതായിട്ട്. ഇത് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കേബിൾ ഡിസ്കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഡൈസക് ഓപ്ഷൻ കൊടുക്കുന്നത് നോർമൽ ട്രാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഡൈസക്കിൻ്റെ ആവശ്യമില്ല, പക്ഷേ അതൊരു 3-4 ഡിഷ് കൊടുക്കുമ്പോൾ മാത്രമേ ഡൈസക്കിൻ്റെ ആവശ്യമുള്ളൂ. ഒരു സിംഗിൾ ഡിഷ് കൊടുത്തിട്ട് നമ്മൾ എൽ എം ബി കേബിൾ കൊടുത്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഡൈസക് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. 2-3 ഡിഷിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ട് ഡൈസക് സ്വിച്ച് വഴി ചെക്ക് ചെയ്യുമ്പോഴാണ് ഡൈസക്കിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഈ മീറ്റർ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക്.